ഏയ് നിക്ക് നിക്ക്, ഒറ്റ കാര്യം, ബിസിനസ്സുകാരോടും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോടും സെയിൽസിൽ ജോലി ചെയ്യുന്നവരോടും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റ് സൂപ്പർ ആയിരിക്കും, നിങ്ങളുടെ പ്രോഡക്റ്റ് ഗംഭീരമാണ്, നിങ്ങളുടെ സർവീസ് സൂപ്പറാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കസ്റ്റമറുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾക്കിത് വിൽക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ സോഫ്റ്റ്വെയറും നിങ്ങളുടെ സർവീസും നിങ്ങളുടെ പ്രൊജക്റ്റും ഇതൊക്കെ എത്ര നന്നായിട്ടും ഒരു കാര്യമില്ല, വിജയിക്കില്ല. പല ബിസിനസ്സുകാരും പരാജയപ്പെട്ടത് പ്രോഡക്റ്റ് നല്ലതല്ലാത്തതുകൊണ്ടല്ല, കച്ചവടം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. സെയിൽസിൽ ധാരാളം ശമ്പളം കിട്ടാൻ അവസരമുള്ള ജോലി തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഓപ്പണിങ്സും ഉണ്ട്, പക്ഷെ സെയിൽസിൽ 80% സെയിൽസ്മാൻമാരും പരാജയപ്പെടുന്നവരും സർവീവേഴ്സുമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പ്രൊഡക്റ്റ് നല്ലതല്ലാത്തല്ല, സർവീസ് മോശമായതുമല്ല, വിൽക്കാൻ അറിയില്ല, സെയിൽസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. സോ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ശരി, ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിലും ശരി, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശരി, പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജൊക്കെ കിട്ടി, ശരിയാണ്, കമ്പനി തരും, പക്ഷേ സെയിൽസിൻ്റെ പ്രോസസ്സ് പഠിക്കണം. കസ്റ്റമർ എങ്ങനെയാണ് കാണേണ്ടത്, കസ്റ്റമറുടെ അടുത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഏത് പ്രോഡക്റ്റോ സർവീസോ എന്താണ് വിൽക്കുന്നതെങ്കിലും ശരി, എങ്ങനെയാണ് കസ്റ്റമറോട് സംസാരിക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ നടത്തേണ്ടത്, ഏത് രീതിയിലാണ് കസ്റ്റമറുടെ പല ടൈപ്പുള്ള ഒബ്ജക്ഷനുകളുണ്ട്, എനിക്ക് വേണ്ട, വില കൂടുതലാണ്, താല്പര്യമില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം, ഒട്ടും താല്പര്യമില്ല, തുടങ്ങി 100 ഒബ്ജക്ഷനുകൾ പറയും. ഈ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് കസ്റ്റമർ ക്ലോസ് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെയിൽസിൽ പഠിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും പഠിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. പ്രാക്ടീസിലൂടെ എക്സ്പീരിയൻസിലൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ പഠിച്ചു വരുമ്പോഴേക്കും 10-15 ബിസിനസ് കൂട്ടിക്കെട്ടി നമ്മൾ പോകേണ്ടി വരും. ബിസിനസ് പരാജയപ്പെടേണ്ട എങ്കിൽ, നിങ്ങൾക്ക് സെയിൽസിൽ നിങ്ങളെ ജോലിയിൽ നഷ്ടം സംഭവിക്കേണ്ട എങ്കിൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെയിൽസിനെ കുറിച്ച് പഠിക്കണം. അതെ, നിങ്ങൾ തിരക്കിലാണെന്ന് എനിക്കറിയാം, നല്ല തിരക്കുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഈ തിരക്കിനിടയിൽ ഒരു 20 സമയം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ കൺവീനിയൻ്റ് സമയം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് സെയിൽസിനെ പ്രാക്ടിക്കലായിട്ട് പഠിക്കാം കേരളത്തിലെ നമ്പർ 1 സെയിൽസ് കോച്ചിൻ്റെ കൂടെ. അത് എന്തായാലും 100% അത് സാറ്റിസ്ഫൈഡ് ആണ്. ക്ലാസ് കേട്ടിട്ട് ഒരുപാട് ഉപകാരമായി, കാരണം കുറേ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റിയും. ആക്ടിവിറ്റികളൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. എനിക്ക് ഒരുപാട് നോളജ് കിട്ടി, കാരണം എനിക്ക് നിലവിലുള്ള എൻ്റെ ബിസിനസ് എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. സോ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സെയിൽസ് ക്ലോസിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് ഏതായാലും ഫ്യൂച്ചറിന് കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതിലും കൂടുതലായിട്ടുള്ള നോളജാണ് സെയിൽസിനെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ക്ലാസ് വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ എഫക്റ്റീവ് ആയി. ഗംഭീരമായിട്ടുള്ള സെയിൽസിനെ കുറിച്ച് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് $1,000,000 Salesman. ഈ പ്രാക്ടീസ് നിങ്ങളെ ഒരു $1,000,000 Salesman ആക്കും. എല്ലാം സെയിൽസിൽ സക്സസ് ആകാൻ വേണ്ട, ബിസിനസ്സിൽ സെയിൽസിലൂടെ സക്സസ് ആകാൻ വേണ്ട എല്ലാം നിങ്ങൾക്കിതിനകത്തുണ്ട്. സോ കേരളത്തിലെ നമ്പർ 1 സെയിൽസ് കോച്ചിൻ്റെ കൂടെ നിങ്ങൾക്കും ഇനി ഒരു സൂപ്പർ സെയിൽസ്മാൻ ആവാം. ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഇസ് മീ കസാഖ് വെഞ്ചലി, കേരളാസ് നമ്പർ 1 സെയിൽസ് കോച്ച്.